ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയത് വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗമാണ്. എന്താണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം? രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രസംഗത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അജണ്ടയുണ്ടോ? നമസ്കാരം. കോൺഗ്രസ് നേതാവും വയനാട് എം പിയുമായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തെ വല്ലാതങ്ങ് ശ്ലാഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുകഴ്ത്തിക്കൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കുമൊക്കെ അത്യാഹ്ലാദവും അതേപോലെ വലിയ ആവേശവും ഈ പ്രസംഗം ഉണ്ടാക്കി എന്നാണ് വെയ്പ്. കാരണം ഒരുപക്ഷേ കഴിഞ്ഞ ഏറെക്കാലത്തിന് ശേഷം രാഹുൽ ഗാന്ധി വളരെയധികം ഗ്രഹപാഠം ചെയ്ത് വളരെയധികം പ്രയത്നിച്ച് അല്ലെങ്കിൽ കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി നടത്തിയ ഒരു പ്രസംഗമാണ് ഇത് എന്നാണ് കോൺഗ്രസിലെ അണികളും നേതാക്കന്മാരും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നത്. രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ മടിയുള്ള ചേലകളുള്ള കോൺഗ്രസിൽ ഇത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഇതിന് ഒരു മറുവശമുണ്ട്. ആ മറുവശമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആ മറുവശം മറ്റൊന്നുമല്ല, ഒരു പക്ഷേ 2014 BJP അധികാരത്തിൽ വന്ന ശേഷം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നേരിടുന്ന ഏറ്റവും രൂക്ഷമായ അല്ലെങ്കിൽ ഏറ്റവും അപകടം നിറഞ്ഞ ഏറ്റവും ശക്തിയുള്ള ഒരു രാഷ്ട്രീയ ആയുധമാണ് രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിലൂടെ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ പ്രസംഗം കൊണ്ട് ഉദ്ദേശിച്ചത്. പൂർണ്ണ ഭൂരിപക്ഷത്തോടുകൂടി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാമതും അധികാരത്തിൽ വന്ന BJPക്ക് ഇങ്ങനെ ഒരു പ്രസംഗം, അത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആയാൽ പോലും അതെങ്ങനെ ഭീഷണിയാകും എന്നുള്ളതായിരിക്കും പലരുടെയും മനസ്സിൽ വരുന്ന ചോദ്യം. അതിന് കൃത്യമായ ഉത്തരം ഒന്ന് മാത്രമാണ്. ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം ഭാരതം എന്ന ഐഡിയയ്ക്ക് അതിൻ്റെ കോൺസെപ്റ്റിന് തീർത്തും വിപരീതമാകുന്നു എന്നുള്ളതാണ്. ഭാരതത്തിൽ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ബാൽക്കനൈസേഷൻ വിതർ ഇന്ത്യ പ്രോജക്റ്റിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാവുന്ന ചില എലിമെൻറ്റ്സ് ആ പ്രസംഗത്തിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഭാരതത്തിന് ഏറ്റവും കൂടുതൽ അപകടകരം ആകുന്നത് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അത് പിന്നീട് പറയാം. എന്താണ് രാഹുൽ ഗാന്ധി ഈ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത്? വളരെ കൃത്യമായി രണ്ട് കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി, ബാക്കി എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും നമുക്കാർക്കും വിരോധം വരേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തീർച്ചയായും ഭരണകക്ഷിയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ടത് ഏതൊരു രാഷ്ട്രീയ നേതാവിൻ്റെയും കടമയാണ്. അദ്ദേഹം അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ രാഷ്ട്രീയം നമ്മളുടെ വിഷയമേ അല്ല. പക്ഷേ ആ പ്രസംഗത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, രണ്ട് പോയിന്റ്സ് അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഏകതയ്ക്കും കൃത്യമായി എതിരായി ഉപയോഗിക്കാവുന്ന ആയുധങ്ങളായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് രണ്ട് ഇന്ത്യകൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഇന്ത്യ എന്നുള്ള നിലയിൽ ഭാരതം പൂർണ്ണമായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആ ഇരു കൂട്ടരും തമ്മിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതും വേണമെങ്കിൽ നമുക്ക് മാറ്റിവെക്കാം. കാരണം ഈ പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഇന്ത്യ ഇതുപോലെയുള്ള ചില സിനിമാ ഡയലോഗുകളൊക്കെ നമ്മൾ സുരേഷ് ഗോപിയുടെ ഒക്കെ സിനിമയിൽ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒക്കെ സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയാൻ വയ്യ. പക്ഷേ അവിടെയും ഒരു ചോദ്യമുണ്ട്. ഈ രണ്ട് ഇന്ത്യയിൽ ഏതിലാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്നത്? സ്വന്തം ജീവിതത്തിൽ പണിയെടുത്ത് കാശുണ്ടാക്കേണ്ട ഒരു അവസരം പോലും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കറണ്ട് ചാർജിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റേഷൻ കാർഡ് എടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ മൂന്ന് നേരവും എത്തുന്ന ആഹാരം അത് എങ്ങനെ വരുന്നു എന്ന് അന്വേഷിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്. അങ്ങനെ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സകല മേന്മകളും അല്ലെങ്കിൽ അതിൻ്റെ സകല പ്രിവിലേജസും
ഉപയോഗിച്ചും എടുത്തും കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇലക്ഷൻ കാലത്ത് ഏതെങ്കിലും ഉണ്ടാക്കിയെടുത്ത ഒരു സെറ്റിൽ അല്ലെങ്കിൽ ഒരു കുടിലിൽ പോയി ആഹാരം കഴിക്കുന്നതല്ല പാവപ്പെട്ടവൻ്റെ ഇന്ത്യ. ആ പാവപ്പെട്ടവൻ്റെ ഇന്ത്യ മറ്റൊന്നാണ്, അത് വേറൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗം എന്നുള്ള നിലയിൽ അതും ഓക്കെയാണെന്ന് വെച്ചോളൂ. പക്ഷേ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിക്കും ബാൽക്കനൈസേഷൻ ഓഫ് ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. എന്താണ് ബാൽക്കനൈസേഷൻ? ഇന്ത്യയെ ചെറുതുരുത്തുകളായി അല്ലെങ്കിൽ ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്തെ, നിരവധി സംസ്ഥാനങ്ങളെ, നിരവധി പ്രദേശങ്ങളെ തദ്ദേശീയമായ വൈജാത്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് പരസ്പരം കലഹിക്കുകയും പരസ്പരം എതിരിടുകയും ചെയ്യുന്ന ഭൂഖണ്ഡങ്ങളാക്കി മാറ്റി അല്ലെങ്കിൽ പ്രദേശങ്ങളാക്കി മാറ്റി അതിലൂടെ ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് ബാൽക്കനൈസേഷൻ. വിദർ ഇന്ത്യ പ്രോജക്റ്റ് എന്നും പറഞ്ഞൊരു പ്രോജക്റ്റ് വർഷങ്ങളായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഇന്ത്യയെ ശിഥിലമാക്കുക എന്നുള്ളതാണ് ആ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ നിന്ന് നിരവധി ആൾക്കാർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു രാജ്യത്ത് സദാസമയവും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട, സദാസമയവും ഇന്ത്യക്കകത്ത് ശിഥിലീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന, തീവ്രവാദ ഭീഷണിയുള്ള, അതേപോലെ വിഘടനവാദ ഭീഷണിയുള്ള ഒരു രാജ്യത്താണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസംഗം നടത്തുന്നതെന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ പോയിന്റിലേക്കാണ് വരുന്നത്. തമിഴ്നാടിനെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, തമിഴ്നാടുകാർക്ക് ഒരു വികാരമുണ്ട് തമിഴിനെക്കുറിച്ച്, തമിഴ്നാടിനെക്കുറിച്ച്, അവരുടെ ഭാഷയെക്കുറിച്ച്, അവരുടെ സംസ്കൃതിയെക്കുറിച്ച്. അത് കഴിഞ്ഞു മാത്രമേ ഇന്ത്യ എന്നുള്ള വികാരം വരൂ എന്ന് പറയുമ്പോൾ അത് വളരെ അപകടകരമായ ഒന്നാണ്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് അത്തരത്തിൽ അതിനൊരു വിശേഷണം കൊടുത്തു എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം, കാലാകാലങ്ങളായി, യുഗങ്ങളായി ഭാരതം എന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെയുണ്ട്. ഭാരതം എന്ന ഒരു കോൺസെപ്റ്റ് പിന്നീട് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷുകാർ സമ്മാനിച്ച ഒന്നല്ല, മറിച്ച് യുഗങ്ങളായി ഇവിടെ നിൽക്കുന്നതാണ്. ഹിമാലയ സമാരംഭ്യ യാവതേന്ദു സരോവരം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ പോലും ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റുണ്ട്. ശങ്കരാചാര്യർ ഇന്ത്യയിൽ നിർമ്മിച്ച 4 മഠങ്ങൾ, അത് ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ, ഭാരത മണ്ണിൻ്റെ, ജംബുദ്വീപിൻ്റെ 4 അതിർത്തികളിൽ സ്ഥാപിച്ച ആധ്യാത്മികത സ്രോതസ്സുകളാണ്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മളുടെ രാജ്യത്തുണ്ട്. മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ കാണിക്കുന്നത് ഇന്ത്യ എന്ന ആ കോൺസെപ്റ്റിൻ്റെ, ആ വിശാലമായ ക്യാൻവാസിൻ്റെ, എല്ലാ വൈജാത്യങ്ങളോടും എല്ലാ വൈവിധ്യങ്ങളോടും കൂടി നിലനിൽക്കുമ്പോഴും അതിനെല്ലാമുള്ളിൽ ഭാരതം, ഭാരതീയത എന്നുള്ള വികാരങ്ങളാൽ കോർക്കപ്പെട്ട ഒരു ചരടിൽ കോർത്ത മുത്തുമണികളാണ് നമ്മൾ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഒരു വികാരത്തിന് കടക്കൽ കത്തിവെക്കുന്ന പ്രസംഗമാണ് ശ്രീ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നടത്തിയത്. തമിഴന് തമിഴ്നാട് കഴിഞ്ഞ് ഇന്ത്യ എന്നുള്ള വികാരം വരൂ എന്ന് പറയുമ്പോൾ കാശ്മീരിലെ വിഘടനവാദികളും അതുതന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് കാശ്മീർ എന്നുള്ള വികാരമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാശ്മീരി മുസ്ലിം എന്നുള്ള വികാരമാണ് ഞങ്ങൾക്ക് വലുത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദികളും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി പഞ്ചാബിൽ തീവ്രവാദം ത്തിൻ്റെ ബീജാവാപം നടത്തിയ ആൾക്കാർക്ക് പ്രോത്സാഹനം നൽകിയെന്ന് പലരും പറയുന്നുണ്ട്. അവസാനം എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് ചരിത്രം പഠിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ചരിത്രം പഠിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അതേ തീവ്രവാദത്തിൻ്റെ ഇരയായി മാറുകയായിരുന്നു പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി. അത്തരം വിഘടനവാദം സ്വന്തം രാജ്യത്ത് വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ വെറും രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ശ്രീ രാഹുൽ ഗാന്ധി? ആ ചോദ്യമാണ് ഇപ്പോൾ ഉയരേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ബി ജെ പിക്കെതിരെയുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനെ ശക്തമായി ആക്രമിക്കാനുള്ള സകല സ്വാതന്ത്ര്യവും അധികാരവും അതിനുള്ള മാൻഡേറ്റും അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം ഓടുപൊളിച്ച് കയറി വന്നതല്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ. ഇന്ത്യയിലെ ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്, പ്രതിപക്ഷത്തിൻ്റെ അനിഷേധ്യ നേതാവാണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ബി ജെ പിയെ ആക്രമിക്കണം, ബി ജെ പിയെ എതിർക്കണം, ബി ജെ പി സർക്കാരിൻ്റെ പോളിസികളെ ആക്രമിക്കണം, ഈവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളിസികളെയും അദ്ദേഹം ആക്രമിക്കണം. അത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ്. പക്ഷേ ഇന്ത്യ എന്ന ആ കോൺസെപ്റ്റിനെ തൊട്ട് കളിക്കുമ്പോൾ അത് തീക്കളിയായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ അപകടകരമാകുന്നത്? അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടാണ്. അന്താരാഷ്ട്ര തലത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആഗോളതലത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റി ചാർട്ട്,
അദ്ദേഹത്തിൻ്റെ ജനസമ്മതി ജനപ്രീതി അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ് ഇത്. പക്ഷേ അദ്ദേഹത്തിൻ്റെയും ബി ജെ പി സർക്കാരിൻ്റെയും നയങ്ങൾ വളരെ വികൃതമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ത്യ നടന്നെടുക്കുന്ന ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ള നിലയിലേക്കാണ് എന്ന വൻ പ്രചരണം ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ലണ്ടനിലെ ഫിനാൻഷ്യൽ ടൈംസ് ഒരു ലേഖനം എഴുതിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങളാണ് അതിലുള്ളത്. അദ്ദേഹത്തെ ഒരു ഫാസിസ്റ്റ് എന്ന് തന്നെയാണ് ആ ലേഖനത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. അതേ ലേഖകൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ചും വളരെ മോശമായ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറുടെ ഉറ്റ തോഴനായിരുന്നു എന്നുള്ള പരാമർശം നടത്തിയ അതേ വ്യക്തിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഫിനാൻഷ്യൽ ടൈംസിൽ വലിയ ലേഖനം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയെ ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റാക്കി മാറ്റുന്നു, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു എന്നൊക്കെയുള്ള സ്ഥിരം ആരോപണങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ബാൽക്കനൈസേഷൻ പ്രോജക്റ്റ്, വിതർ ഇന്ത്യ പ്രോജക്റ്റ് അങ്ങനെ വെറുതെ പറഞ്ഞതല്ല. അത് വളരെ കൃത്യമായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് പിന്നിൽ മൂന്ന് ഇൻ്റലിജൻസ് ഏജൻസികളാണ് ഉള്ളത്. ഒന്ന്, തീർച്ചയായിട്ടും ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ISI ആണ്. ISIക്ക് ഇതിന് ഫണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു ശക്തി കേട്ടാൽ നമ്മൾ ഞെട്ടും, അത് ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ MI5 ആണ്. MI5 വർഷങ്ങളായി കാലങ്ങളായി ഇന്ത്യയിൽ ഇടപെടുന്നത് ഒരു പക്ഷേ നമ്മളുടെ സർക്കാർ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരൻ്റെ അതേ തന്ത്രം പുതിയ കാലത്ത് പുതിയ രീതിയിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കുകയാണ് MI5 എന്ന ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസി. അതിന് കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ ചെലവഴിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്നുമല്ല ഉദ്ദേശം, ഇന്ത്യ ഒരിക്കലും ആഗോളതലത്തിൽ ഒരു വലിയ വൻ ശക്തിയായി ഉയരരുത്. ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ ഒരു അരാജകത്വത്തിലേക്ക് എത്തത്തക്കവണ്ണം ഇന്ത്യയിൽ കൃത്യമായ ആഭ്യന്തര കലാപങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന്. കാരണം അതിനുശേഷമാണ് ഇന്ത്യയെ വിഘടിപ്പിക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുക എന്നൊക്കെയുള്ള ഇവരുടെ ആത്യന്തിക ലക്ഷ്യം നിറവേറ്റപ്പെടുക. ISIക്ക് പിന്നാലെ MI5 ആണെങ്കിൽ അതിനും പിന്നിൽ മറ്റൊരു ശക്തി കൂടിയുണ്ട്. അത് അമേരിക്കൻ ചാരസംഘടനയായ CIA ആണ്. CIAയുടെ ഒരു വലിയ വിഭാഗം ആൾക്കാർ പൂർണ്ണമായിട്ടും പാകിസ്ഥാനോട് അനുഭാവം പുലർത്തുന്നവരാണ്. ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, കമലാ ഹാരിസ് ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാൻ അനുകൂലമായി ചില വിഷയങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതും യാദൃശ്ചികമല്ല. ഇത്തരം ഒരു നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു അച്ചുതണ്ടിൻ്റെ, രഹസ്യാന്വേഷണ ഏജൻസികളുടെ അച്ചുതണ്ടിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. വിഘടനവാദികളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു രാജ്യമാണ് നമ്മളുടേത്. നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ നടന്ന ഒരു രാജ്യമാണ് നമ്മളുടേത്. നിരവധി നിരപരാധികളുടെ, അത് VIPകൾ മാത്രമല്ല സാധാരണക്കാരുടെ രക്തം വീണ മണ്ണാണ് ഭാരതത്തിൻ്റേത്. അപ്പുറത്ത് അതിർത്തിക്കപ്പുറത്ത് ചൈനയും ഇപ്പുറത്ത് പാകിസ്ഥാനും ഒക്കെ തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കളുള്ള ഒരു രാജ്യമാണ് ഭാരതം. അങ്ങനെയൊരു രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നത്, എല്ലാ ആശയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. പലർക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പലർക്കും വലിയ സംഘർഷമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തെ ആഭ്യന്തര കലാപങ്ങൾ കൊണ്ടും സംഘർഷങ്ങൾ കൊണ്ടും ശിഥിലമാക്കാനുള്ള വലിയ ശ്രമം നടക്കുമ്പോഴാണ് പാർലമെൻറ്റിനകത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് പറയുന്നത് ഇന്ത്യക്കുള്ളിൽ നിരവധി പ്രദേശങ്ങളുണ്ട്, അവരുടെ പ്രാദേശിക വികാരങ്ങൾക്കപ്പുറം മാത്രമാണ് ഇന്ത്യ എന്ന വികാരം വരുന്നത്. പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ ഒരു നേഷനല്ല, ഒരു രാഷ്ട്രമല്ല, മറിച്ച് കുറേ സംസ്ഥാനങ്ങളുടെ ഒരു ഒരുമിച്ചുള്ള ഒരു യൂണിയൻ മാത്രമാണ് എന്നാണ്. നമ്മളുടെ രാഷ്ട്ര പിതാവും അതേപോലെ ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ശില്പികളും ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത്.
ബി ജെ പിക്കാരോട് ഒരു കാര്യം പറയാനുണ്ട്. ബി ജെ പി എപ്പോഴും രാഹുൽ ഗാന്ധിയെ വെറും ഒരു പപ്പു അല്ലെങ്കിൽ വെറും ഒരു വിഡ്ഢിയായ ഒരു രാഷ്ട്രീയ നേതാവ്, വാ തുറന്നാൽ അബദ്ധങ്ങൾ പറയുന്ന ഒരു നേതാവായിട്ടൊക്കെയാണ് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരാളെയല്ല എന്ന് ഒരിക്കൽ കൂടി നിങ്ങളും മനസ്സിലാക്കണം. കൃത്യമായ ഗ്രഹപാഠത്തോടുകൂടി ഇത്ര കൃത്യമായ അളവിൽ വിഘടനവാദത്തിൻ്റെ ആദ്യ ബീജാവാപമാണ് ഒരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ളത്. ജാഗ്രത. നമസ്കാരം.